ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി അടുത്ത കുംഭമാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് എല്ലാ മാസവും നമ്മൾ ആ മാസത്തെ വരും വരാഴികളും ഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പ്രാവശ്യം സ്വല്പം താമസിച്ചു പോയി കുറച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്തായാലും ഇന്ന് തന്നെ അത് എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നതുകൊണ്ടൊരു നിർബന്ധ ബുദ്ധിയോട് തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് എടുക്കാൻ പറ്റിയത് തന്നെ നമ്മൾ ആദ്യ ഈ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിയ ആദ്യ കാൽഭാഗക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളുണ്ടാകുന്നത് നോക്കാം ഈ മാസം പണം സമ്പാദിക്കുന്ന ഏതെങ്കിലും മികച്ച പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം മേടക്കൂറുകാർക്കുണ്ടാവാം അതുപോലെ തന്നെ ചിലവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഏതെങ്കിലും തരത്തിലുള്ള വായ്പകളൊക്കെ എടുക്കുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്നതിന് കാരണമാകാനുള്ള സാധ്യതയും ഈ മാസമുണ്ട് വസ്തു വിൽപ്പന വാങ്ങൽ നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് കണ്ടകശനിക്കാലം കൂടിയാണ് മേടക്കൂറുകാർക്ക് അല്ലാത്ത പക്ഷേ ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത ഉണ്ടാകും വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം നമുക്ക് ഫലം നൽകുന്നതിനും സാഹചര്യമുണ്ട് നമ്മൾ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രഹസ്ഥാനങ്ങൾ നമ്മളെ സഹായിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ കുംഭമാസം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുമായിട്ട് നമുക്ക് വികാരങ്ങളൊക്കെ പങ്കിടുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാവാം പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ ആരംഭിക്കാനും ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാലമായി വിവാഹിതർക്ക് പങ്കാളികളുടെയും മാതാപിതാക്കളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും കുംഭമാസം അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമാകാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈക്കൊള്ളാൻ നമുക്ക് ഗുരുനാഥൻ്റെ ഉപദേശം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ വസ്തു തർക്കങ്ങളൊക്കെ പരിഹരിക്കുക അതുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക അതൊക്കെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് സഹായ സ്ഥാനത്തുള്ളവരുടെ നമുക്ക് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് മനപ്രയാസം ഉണ്ടാകും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കടം വാങ്ങാനുള്ള ഇടവരാനും സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവ് കൊണ്ട് പുതിയ കരാർ ജോലികളിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറാനുള്ള ഇടയും ഉണ്ടാവും വ്യാപാര മേഖലയിൽ നമുക്കൊരു ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതി ദൃശ്യമാകുന്ന കാലഘട്ടമായിരിക്കും നമ്മൾ ഈ ചുമതലകളൊക്കെ അന്യരെ അന്യരെ ഏൽപ്പിച്ചാൽ അത് അബദ്ധമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്ക് അധ്വാന ഭാരത്താൽ ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടാനുള്ള സാ സാധ്യതയുണ്ട് വാഗ്വാദങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഒഴിവാകാനുള്ള സാധ്യത ഉണ്ടാകും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിയിൽ ഗ്രഹനിർമ്മാണമൊക്കെ നമുക്ക് തുടങ്ങി വെക്കും ആ തുടങ്ങി വെച്ച ഗ്രഹ നിർമ്മാണം ഒക്കെ പതുക്കെ ആയിരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഈ കുംഭമാസത്തിലുണ്ട് യാത്രാവേളയിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം അത് നമുക്ക് ഭക്ഷ്യവിഷബാധയേക്കാനും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് മുൻകോപം നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യമാണ് ശമ്പള വർധന കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടു പ്രണയിതാക്കൾക്ക് ഈ മാസം ചില അകൽച്ചകളൊക്കെ ഉണ്ടാകാം പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തമ്മിലൊരു അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെയായിരിക്കും ഈ മാസം തരിക വരുമാനം വർദ്ധിക്കും എന്നാലും ആരോഗ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നാലും സന്ധിവേദന നടുവേദന തുടങ്ങിയ ചില പ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യതയുണ്ട് ഈ കണ്ടകശനി കാലമായതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ തൊഴുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും അതുപോലെ എള്ളുപായസം നടത്തുന്നതുമൊക്കെ വളരെ നല്ല ഫലത്തെ നൽകും ഗണപതി പ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക നിത്യവും കുറച്ച് പഞ്ചാക്ഷരം ജപിക്കുക അത് നല്ലതായിരിക്കും അതുപോലെ ചൊവ്വ നമ്മുടെ മേടലഗ്നത്തിൽ തന്നെ നിൽക്കുന്ന കാലമായതുകൊണ്ട് സ്വാമിക്കോ ഭദ്രകാളിക്കോ ഒക്കെ ചൊവ്വാഴ്ചകളിലെന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ തടസ്സം ചേർന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കും പിന്നീട് നമുക്ക് ഇടവൻ രാശിക്കാരാണ് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ ഭാഗത്തിൽ വരുന്ന ഇടവക്കൂറുകാർക്ക് പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു ഊർജവും ഉത്സാഹവും എല്ലാം വന്നു നിറയുന്ന ഒരു കാലമായിരിക്കും അതുപോലെ എതിരാളികളെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കുംഭമാസം ഇളവക്കൂറുകാർക്ക് അത് നിലവിലെ പദ്ധതികളെ സാമ്പത്തികമായിട്ട് നമുക്ക് വളരാനായിട്ട് ഈ എതിരാളികളെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ പദ്ധതികളെല്ലാം തന്നെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ചിലപ്പം ചേരാനുള്ള സാധ്യതയും ഉണ്ടാവും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപത്തിനും സ്വത്ത് വികസനത്തിനും ഈ സമയം വളരെ നല്ലതായിരിക്കും ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി അല്ലെങ്കിൽ സ്വത്ത് കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നതും വളരെ അനുകൂലമായിരിക്കുന്ന ഫലത്തെ നൽകും വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ച് വേണം അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലെ ദോഷ ദോഷവിഷയങ്ങളൊക്കെ ഒരു ആസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം നല്ലൊരു ആസ്ട്രോളജിയെ പോയി കണ്ടതിന് ശേഷം മാത്രമേ അത് നമ്മൾ കൈ കൊടുക്കാവും എന്തെങ്കിലും ദോഷമുള്ള ഭൂമികളോ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്നാൽ അത് നഷ്ടസാധ്യത ഉണ്ടാക്കുകയും ചെയ്യും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നമുക്ക് തടസ്സമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ പിതാവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും നമുക്ക് ശക്തമായിട്ടുള്ള സാമ്പത്തിക സഹായം പിതാവിൽ ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇടവത്തിലെ ഇടവരാശിക്കാർക്ക് കുംഭമാസം മൊത്തത്തിൽ ആരോഗ്യം മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പരിക്കുകളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം അവധിയെടുത്ത് വിവാഹത്തിലും മറ്റു ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയും ഈ മാസമുണ്ട് ജോലി സംബന്ധമായിട്ട് അനിശ്ചിതാവസ്ഥ തുടരുന്നതിനാൽ ആശങ്ക ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു മനസ്സമാധാനം നമുക്ക് കുറയാനിടയുണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ വിജയിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ പുത്രപൗത്രാദികളുടെയൊക്കെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന കാലമാണ് അവരെ സംരക്ഷിക്കുന്നത് നമുക്കൊരു ആശ്വാസത്തിന് വഴിയൊരുക്കുന്ന കാലമായിരിക്കും അസാധാരണ വ്യക്തിത്വമുള്ളവരുമായിട്ട് നമുക്ക് സൗഹൃദത്തിലേർപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉപരിപഠനത്തിൻ്റെ അന്തിമമായിട്ടുള്ള പദ്ധതി സമർപ്പണമൊക്കെ നടത്താന് വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതിന് തയ്യാറാവുകയും ചെയ്യും സഹപ്രവർത്തകരെ അവധിയായതുകൊണ്ട് നമുക്ക് ജോലിഭാരമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കുംഭക്കൂറുകാർക്ക് ഒരു സമയം തൊഴിൽ മേഖലയിലെ നമുക്ക് അനിശ്ചിതാവസ്ഥകളുള്ളതൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് കുറച്ച് പുരോഗതി ദൃശ്യമാകും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അത് ശക്തമായിട്ട് തന്നെ തുടരുന്ന കാലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് സമാധാനം ഉണ്ടാവുകയും ദാമ്പത്യ ജീവിതം മെച്ചമാവുകയും ചെയ്യുന്ന കാലമായിരിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വയം നമ്മൾ അകന്നു നിൽക്കേണ്ടതാണ് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് പിന്നീട് മിഥുനക്കൂറുകാരാണ് അവരെ മകയുടെ അടുത്ത പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമുള്ള മിഥുനം കൂറുകാർക്ക് വിദേശയാത്ര നടത്തുന്ന അല്ലെങ്കിൽ ഇതിനകം ഒരു വിദേശ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് പുതിയ നിക്ഷേപങ്ങളൊന്നും നമ്മൾ നടത്താൻ പറ്റുന്ന കാലമല്ല അതുകൊണ്ട് പുതിയ നിക്ഷേപങ്ങളിലൊന്നും നമ്മൾ പണം മുടക്കരുത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും ഭാവിയിലേക്കൊരു പുതിയ നിക്ഷേപ തന്ത്രം തന്നെ നമ്മൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് മത്സരമുണ്ടായിട്ടും നിങ്ങളുടെ എതിരാളികളുമായിട്ട് നേരിട്ട് നമ്മൾ ഒഴിവാ നേരിട്ട് നമ്മൾ ഏറ്റുമുട്ടുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ബിസിനസ് പങ്കാളിയുമായിട്ടും ചില തർക്കങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് പ്രതികൂല ഫലങ്ങളുണ്ടാക്കുന്ന പല പഴയ പ്രശ്നങ്ങളും ഉടലെടുത്ത് വരാനുള്ള അല്ലെങ്കിൽ ഉണർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇണയുമായിട്ട് ഇടപെടുമ്പോൾ തിടുക്കത്തി തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ആക്രമണ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം നമുക്ക് പെട്ടെന്ന് മുൻകോപം വരും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയൊന്നും നമ്മൾ ഉണ്ടാക്കരുത് അത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് കുടുംബജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടാവും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ കുംഭമാസം ഉറക്കമില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മനസമാധാനം കൊടുക്കാനും വിശ്രമിക്കാനും ശരിയായ ഉറക്കം നേടാനും നമ്മൾ ശ്രമിക്കേണ്ട കാലമാണ് അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ നമ്മുടെ തൊഴിലിനെയും ജീവിതത്തെയും ബാധിക്കുന്നതിന് ഇടയാവും അസാധാരണമായിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരുമായിട്ടൊക്കെ സൗഹൃദം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും ഉപരിപഠനത്തിന് നമുക്ക് സാഹചര്യം ഉണ്ടാവും കുടുംബജീവിതത്തിൽ കുറച്ച് സന്തുഷ്ടിയും സമാധാനവും ഒക്കെ ഉണ്ടാവും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഔദ്യോഗിക മാറ്റം സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം ആ സുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകുന്ന കാലമാണ് അത് വേണ്ടവണ്ണം നമ്മൾ ചികിത്സകൾ ചെയ്യേണ്ട ആവശ്യമുള്ള സമയമാണ് അതുപോലെ പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വത്തുക്കൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കും പ്രണയ ജീവിതത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രണയിതാക്കൾ തമ്മിൽ തമ്മിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് സൗമ്യതയിൽ നീങ്ങേണ്ടത് ആവശ്യമാണ് സാമ്പത്തികമായിട്ട് ഈ മാസം കുറച്ച് ഗുണം ചെയ്യുന്ന മാസമാണ് പൂർവിക സ്വത്തിൽ നിന്നും നമുക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യും ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ കുംഭമാസം ഈ മിഥുനം കൂറുകാർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് എട്ടിലെ വ്യാഴമാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം അതുപോലെ അഷ്ടമ ശനി ഉള്ളതുകൊണ്ട് ശാർത്താവിനും വഴിപാടുകൾ കഴിക്കുന്നത് വളരെയധികം ഗുണത്തെ നൽകും വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ രാജഗോപാല പുഷ്പാനിരി വ്യാഴാഴ്ചകളിൽ നടത്തി കഴിഞ്ഞാൽ ഒത്തിരി സമാധാനം ഐശ്വര്യമൊക്കെ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ കുറയാനും ഇടയുണ്ടാവും നമ്മുടെ പക്കപ്പുറന്നാളിൻ്റെ അന്ന് ഒരു ഗണപതി ഹോമം അമ്പലത്തിൽ കഴിപ്പിച്ച് ഗണപതിക്ക് കറുകമാലയൊക്കെ ചാർത്തി നെയ്വിളക്കൂറൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല ഗുണത്തെ നൽകും പിന്നീട് കർക്കിടകക്കൂറുകാരാണ് പുണർദം അടുത്ത കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകക്കൂറുകാർക്ക് ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ ഒരു വികസനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കുമുള്ള ശ്രമങ്ങളിൽ കൂടുതൽ സംഘടിതമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഊർജ്ജസ്വലത നമ്മളിൽ കിട്ടുന്ന കാലം കൂടിയായിരിക്കും ഈ കുംഭമാസം അതുപോലെ ജോലിസ്ഥലത്ത് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ കീഴുദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും ഇടയിൽ നമുക്കുള്ള പ്രതിച്ഛായ വളരെയധികം വർദ്ധിക്കും ിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് ഈ കുംഭമാസം ബിസിനസ്സുകാരെ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പുതിയ പ്രൊജക്ടുകൾ നേടാൻ സാധ്യതയുണ്ട് അതുപോലെ യാത്രകൾ വളരെ ലാഭകരമായിരിക്കുന്ന കാലം കൂടിയായിരിക്കും കായിക രംഗത്ത് ഏർപ്പെടുത്തുന്നവരോ അതുപോലെ തന്നെ മറ്റു മത്സര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരോ ഒക്കെ വിജയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും കുംഭമാസം ഊർജം നമുക്ക് വളരെയധികം പ്രവഹിക്കുന്ന കാലമായതുകൊണ്ട് പ്രണയത്തിന് അനുകൂലം ായിട്ട് പല സാഹചര്യങ്ങളും നമുക്ക് വന്നുചേരും ആരോഗ്യം സ്ഥിരമായിരിക്കുന്ന ഒരു കാലമായിരിക്കും കുടുംബത്തിലെ തർക്കങ്ങളൊക്കെ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാലമായിരിക്കും അതുപോലെ വ്യവസ്ഥകൾ പാലിക്കാനായിട്ട് കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്ന കാലമാണ് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കടം വാങ്ങുമെങ്കിലും നമുക്ക് വലിയ ദാമ്പത്യ ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത കാലമായിരിക്കും വസ്തു തർക്കം പരിഹരിക്കാനായിട്ട് നമ്മൾ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിട്ട് വസ്തുതർക്കം പരിഹരിച്ച് അങ്ങനെയും നമുക്കൊരു മനസമാധാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർധിക്കുന്നതുകൊണ്ട് അവരുടെ പഠന വിഷയങ്ങളിൽ നല്ല ഉണർവുണ്ടാവും ദാനധര്മാദികൾക്കായിട്ട് പണം ചെലവഴിക്കാനും ഇടയുണ്ട് പ്രതിസന്ധികളിൽ നമ്മൾ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകും മാതാവിന് അപൂര്ത്തി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയായിരിക്കും ഭക്തി നിർഭരമായിട്ടുള്ള ചിന്തകൾ മനസമാധാനത്തിന് വഴിയൊരുക്കുന്ന കാലമായിരിക്കും മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു അർത്ഥ മനസ്സോടുകൂടിയിട്ടാണെങ്കിലും അനുസരിക്കുന്ന ഒരു കാലമായിരിക്കും അതുപോലെ മത്സര രംഗങ്ങളിൽ വിജയിക്കുന്ന കാലമാണ് ചുമതലകൾ ഏ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ നമുക്ക് അബദ്ധം സംഭവിക്കാം പ്രണയ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ആൾറെഡി പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യം പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു മാസമാണ് ഈ കുംഭമാസം നമ്മൾ ചൊവ്വാ പ്രീതികരമായിട്ട് എന്ന് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ ഒക്കെ വഴിപാടുകൾ കഴിക്കുന്നതും ചൊവ്വാഴ്ച പ്രാർത്ഥന നടത്തുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പ്രസാദം വളരെ അത് നീചഭാവത്തിലാണെങ്കിലും ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ആ വ്യാഴത്തിനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമിയെ ഒക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ നല്ല ഫലത്തെ നമുക്ക് നൽകും അതുപോലെ ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടവശിനിയാണ് അപ്പോൾ ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം അത് ശാസ്താവിന് നീരാഞ്ചനം കഴിക്കുക എള്ളുപായസം കഴിക്കുക ഇതൊക്കെ വളരെ നല്ല വഴിപാടുകളാണ് ശനിയാഴ്ച ശാസ്താ ക്ഷേത്രം ദർശനം അത് ശാസ്താവ് പ്രധാനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതായിരിക്കും വളരെ ഗുണത്തെ നൽകുക ഉപദേവന്മാരെക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്ന വഴിപാടുകൾക്ക് പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോജനം കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ പ്രധാന ദേവനായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർക്ക് വഴിപാട് കഴിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടും പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം പൂര ഉത്രം ആദ്യത്തെ കാൽഭാഗമുള്ള ഭാഗമുള്ള ചിങ്ങക്കൂറുകാർക്ക് എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുന്ന ഒരു കാലമായിരിക്കും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ആഗ്രഹങ്ങളോടും ഒക്കെ നമ്മൾ ഒരു കാലമായിരിക്കും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ നമ്മൾ നേടാൻ അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു അനുകൂലമായ സമയമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഈ രാശി സംബന്ധമായിട്ട് നമ്മൾ ഗ്രഹനിലയും കൂടെ ശ്രദ്ധിക്കണം ഇത് പൊതുവായിട്ടുള്ള ഫലമാണ് ഗ്രഹനില നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ദശാകാലങ്ങളും കാര്യങ്ങളും കൂടെ നോക്കിയതിന് ശേഷം വേണം ഒരു പൂർണ്ണമായ തീരുമാനം എടുക്കാൻ ഇത് പൊതുഫലമാണ് നമുക്കൊരു സ്വന്തം ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള നല്ലൊരു ജോത്സ്യനെ കണ്ടതിന് ശേഷം നമ്മൾ ഒരു സമയമാണോ എന്നൊന്നുകൂടെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ നിങ്ങളുടെ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന കാലമാണ് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അത് ദോഷഫലം നൽകും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് ഉയർന്ന മാനേജ്മെൻറ്റുമായിട്ട് ചില പൊരുത്ത കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും ചിലർക്ക് ചിലർക്ക് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏത് പഴയ കാര്യങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെടുന്ന കാലമായിരിക്കും നിങ്ങൾ ചിലർക്ക് ഉദ്ദേശിക്കാത്ത കൈമാറ്റങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ സഹോദരങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത ഉണ്ടാവാം സങ്കീർണ പ്രശ്നങ്ങൾക്ക് സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ നമ്മൾ ശാശ്വത പരിഹാരം കണ്ടെത്തുന്ന കാലം കൂടിയായിരിക്കും വ്യാപാര മേഖലയിലെ ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും സന്താനങ്ങളുടെ സാമീപ്യം നമുക്ക് സന്തോഷമുണ്ടാക്കും പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് യാത്ര നമ്മൾ മാറ്റിവെക്കാനിടയുണ്ട് പ്രതീക്ഷിച്ച വില ലഭിച്ചതിനാൽ ഭൂമി വിൽക്കാനും നമ്മൾ ഈ കുംഭമാസത്തിൽ തയ്യാറാകും നിലപാടുകൾ വ്യത്യസ്തമായതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് നമുക്ക് പിന്മാറാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്ന കാലമാണ് ശമ്പള വർദ്ധന നമുക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കാലം കൂടിയായിരിക്കും കാര്യങ്ങൾ യുക്തിപൂർവം തീരുമാനിക്കുക ജീവിത പങ്കാളിയോടുള്ള സ്നേഹം വളരുന്ന കാലമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അവസരം ലഭിക്കുന്ന കാലമാണ് വരുമാനം വർദ്ധിക്കുന്നുവെങ്കിലും ചെലവും വർദ്ധിക്കുന്ന കാലമായിരിക്കും ഈ കുംഭമാസം ചിങ്ങക്കൂറുകാർക്ക് ഇവർ പ്രധാനമായിട്ടും സൂര്യനെ ഭരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാര ധാര പിറകുവിളക്ക് തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും വളരെ ഗുണത്തെ നൽകും ആറിലെ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ശാസ്ത്രാവിന് നീരാജനൊക്കെ കഴിക്കുക ശനീശ്വര ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുക ഒക്കെ വളരെ നല്ല ഗുണത്തെ നൽകുമെന്നുള്ളതിന് സംശയമില്ല പിന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രീതികരമായിട്ട് സർപ്പക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നതും നമുക്ക് തൊഴിലിനെ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും പിന്നീട് കന്നിക്കൂറുകാരാണ് ഉത്രത്തി മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതിയായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് വളരെ പ്രൊഫഷണലായിട്ടുള്ള സാമ്പത്തിക ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്ന കാലമായിരിക്കും അതുപോലെ കഠിനാധ്വാനം ജോലിസ്ഥലത്ത് അഭിനന്ദനം അംഗീകാരം ഇതൊക്കെ നമുക്ക് നൽകിത്തരുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ കുംഭമാസം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പല പെട്ടെന്നുള്ള ആനുകൂല്യങ്ങളും നമുക്ക് വന്നു വന്നുഭവിക്കാനിടയുണ്ട് തൊഴിൽ മേഖലയിൽ പുരോഗതി കൈവരിക്കാനുമുള്ള സാധ്യതയുണ്ട് അങ്ങേയറ്റം വഴക്കമുള്ള ഒരു സ്വഭാവം നമ്മളിൽ പ്രകടമാകുന്ന കാലമാണ് അതുകൊണ്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരാം പിതാവുമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ വീട്ടിൽ അസുഖകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനിടയുണ്ട് പങ്കാളിയുടെ പിന്തുണ ലഭിക്കുമെന്നുള്ളതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്ന സാധ്യതയില്ല വിലയേറിയ വസ്തുക്കളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു കാലമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ചിലവും സമ്മർദ്ദവും നമുക്ക് വർദ്ധിപ്പിക്കാനും ഇടയുണ്ട് പരിക്കിൻ്റെ ലക്ഷണങ്ങളുള്ളത് കൊണ്ട് ആരോഗ്യത്തിന് ശ്രദ്ധ നൽകുകയും ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുകയും ചെയ്യേണ്ട കാലമാണ് ാണ് കന്നിക്കൂറുകാർ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കൊണ്ട് നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കും ഉദ്യോഗത്തോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരാനുള്ള സാധ്യതയുണ്ടാവും കഫ നിർദോഷപരമായിട്ടുള്ള രോഗപീഡകളൊക്കെ വർദ്ധിക്കുന്ന കാലമായിരിക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ വിജയിക്കുന്ന കാലമായിരിക്കും വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ട് മുടങ്ങാനുള്ള ഇടയുണ്ട കാലമാണ് അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിന് നമ്മൾ ഒരതിർത്തി നിശ്ചയിച്ച് പെരുമാറേണ്ടത് ആവശ്യമാണ് ഗ്രഹപ്രവേശം നടത്താൻ സാഹചര്യം അനുഭവിക്കാനുള്ള ഇടയുണ്ടാവും ഗ്രഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യം വരാം അതുപോലെ തന്നെ സർവ്വകാര്യ വിജയങ്ങൾക്കും നമുക്ക് വഴിയൊരുക്കുന്ന ഒരു കാലമായിരിക്കും സഹപ്രവർത്തകർ അവധിയായതുകൊണ്ട് നമുക്ക് ജോലിഭാരം വർദ്ധിക്കും ദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കാൻ തക്കവണ്ണം സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും പ്രണയ ജീവിതത്തിൽ നമുക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ നേടേണ്ടി വരാം ചില പങ്കാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള ഇടയുമുണ്ട് ദാമ്പത്തിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാവും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് സന്തോഷം ലഭിക്കും സാമ്പത്തികപരമായിട്ട് ഒന്നിലധികം അവസരങ്ങൾ നമുക്ക് കൈവരാനുള്ള ഇടയുമുണ്ട് ഇവിടെ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നത് വളരെയധികം ഗുണമാണ് തൃക്കൈവെണ്ണ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗണപതി പ്രീതികരമായിട്ടുള്ള ഉണ്ണിയപ്പം വഴിപാട് ഗണപതി ഹോമം തുടങ്ങിയവയൊക്കെ കഴിപ്പിക്കുന്നതും നമുക്ക് അനുകൂല ഫലങ്ങൾ നൽകും അതുപോലെ രാഹു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് നമുക്ക് വഴിപാടുകൾ കഴിക്കുന്നതും വളരെ ഗുണപ്രദമാണ് അതുപോലെ പാർവതി അന്നപൂർണ്ണേശ്വരി ഭുവനേശ്വരി തുടങ്ങിയ ദേവിമാർക്ക് നമ്മളാ കഴിയുന്ന വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ല ഗുണത്തെ നൽകും പിന്നീട് തുലാമാസ് തുലാക്കൂറുകാരാണ് പിന്നീട് തുലാക്കൂറുകാരാണ് ചിത്തിര പകുതി ചോദ്യ വിശാഖ ആദ്യത്തെ മുക് ക്കാൽ ഭാഗത്തിൽപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ മിതമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ലഭിക്കുക ആ ഇണയുടെ ആരോഗ്യം നമുക്ക് ദുർബലമായിരിക്കുന്ന കാലമായിരിക്കും നിങ്ങൾക്കിടയിലെ ചില തെറ്റിദ്ധാരണകൾ പ്രണയിതാക്കൾ തമ്മിലും ദാമ്പത്യ ജീവിതത്തിലും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ വ്യത്യാസങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടത് ആവശ്യമാണ് വാണിജ്യപരമായിട്ട് നമുക്ക് ശത്രുക്കളോ എതിരാളികളോ ഉണ്ടാകുന്നത് നമ്മളെ അലട്ടാനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓ ില് നമ്മൾ വർത്തമാനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ദുർപ്രചരണങ്ങളുടെ ഇടയിൽ നമ്മൾ ഭാഗമാകാൻ പാടില്ല അതുപോലെ മറ്റ് എതിരാളികളെ നമ്മൾ നേരിട്ട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതും ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും അത് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തൊഴിൽപരമായിട്ട് അത് നേരിടാനിടയുണ്ടാക്കും ഈ കാലയളവ് ജോലി മാറ്റത്തിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും തിടുക്കത്തിൽ നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല അത്ര നല്ല ഒരു സമയമല്ല കണ്ടവശനിക്കാലം കൂടിയാണ് പങ്കാളി ബിസിനസ് പങ്കാളിയുമായിട്ട് പദ്ധതികളും റോളുകളും അവലോകനം ചെയ്ത് വേണ്ടവണ്ണം പ്രവർത്തിക്കേണ്ട സമയമാണിത് ചെറുകിട സംരംഭകർക്ക് പെട്ടെന്നുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുമുണ്ടാവാം വായ്പയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് വ്യവസ്ഥകളൊക്കെ നമ്മൾ പാലിക്കും സാമ്പത്തിക സ്ഥിതി നമുക്ക് മെച്ചപ്പെടും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകും അതുപോലെ രക്തസമ്മർദ്ദം കൊണ്ടുള്ള അസ്വാസ്ഥ്യം നമുക്ക് ശാരീരികമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടും അതുപോലെ പാരമ്പര്യമായിട്ട് ആർജിച്ച അറിവുകൾ പുതു തലമുറയിലുള്ളവർക്ക് വേണ്ടി പകർത്തു കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന കാലമാണ് പൊതു പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകും വിദേശ യാത്രയ്ക്ക് നമുക്ക് അനുമതി ലഭിക്കും വാഹനാപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൽ നിന്നും നമ്മൾ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കും പ്രണയിത പ്രണയിതാക്കൾക്കിടയിൽ കുറച്ച് സ്നേഹമൊക്കെ വളരാനുള്ള സാധ്യത ഉണ്ടാകും സാമ്പത്തികമായിട്ട് ഈ മാസം നമുക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ചിലപ്പോൾ സഫലമാകാനുള്ള സാധ്യത വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് നമുക്ക് ശനി പ്രീതികരമായിട്ട് ശാസ്താവ് ഹനുമാൻ സ്വാമി ഗണപതി തുടങ്ങിയവർക്ക് ശനിയാഴ്ചകളിൽ വഴിപാട് കഴിക്കുന്നത് നമുക്ക് ശനിദോഷം കണ്ടകശനി ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കും അഷ്ടമത്തിലെ രാഹുവിന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ നല്ല ഫലത്തെ നൽകും ശ്രീകൃഷ്ണസ്വാമിയേയും മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കുക ക്ഷേത്രങ്ങളിൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ വന്നിരിക്കുന്നതുകൊണ്ട് ആ ചൊവ്വയ്ക്ക് തുല്യമായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മ മി ക്ഷേത്രത്തിലൊക്കെ വഴിപാട് കഴിക്കുന്നത് നല്ല അനുകൂലമായിട്ടുള്ള ഫലം നൽകും പിന്നീട് വൃക്ഷ കൂടുതലാണ് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെടുന്ന വൃച്ചയകൂറുകാർക്ക് നമ്മുടെ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു കാലമായിരിക്കും തീർപ്പ് കൽപ്പിക്കാത്ത ജോലികൾ നമുക്ക് പൂർത്തീകരിക്കാന് നമ്മുടെ ഉത്സാഹവും ദൃഢനിശ്ചയവും സഹായിക്കുകയും ചെയ്യും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് ഇത് സഹായകരമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ സ്വന്തം സംരംഭം ആരംഭിക്കാൻ വളരെ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണിതെന്നാണ് പറയുക മുൻകാലങ്ങളിൽ നിർമ്മിച്ച എല്ലാ സ്കീമുകളും ഇപ്പോൾ രൂപം കൊള്ളാനായിട്ട് തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രധാന സംഘടനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിക്കണം അവിവാഹിതരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാവി പങ്കാളിയെ കണ്ടെത്താനുള്ള സാധ്യതയും ഈ മാസം ഉണ്ടാവും പുനർവിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും നല്ല വാർത്ത കേൾക്കാൻ പറ്റുന്ന കാലമായിരിക്കും ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാം അതുകൊണ്ട് ഡോക്ടറെ കാണുന്നതും നമുക്ക് ചില ഭക്ഷണങ്ങൾ വറുത്തതും മസാലകൾ നിറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതും വളരെ നല്ലതായിരിക്കും ഏത് കായിക ഇനത്തിലും നമ്മൾ പങ്കെടുക്കുന്നതോടെ ശാരീരികമായിട്ട് നല്ല കഴിവുള്ളവരായിരിക്കും ഈ സമയം ചുമതലകൾ അന്യരെ ഏൽപ്പിച്ചാൽ അത് പ്രശ്നമാകത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം പലവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരാം ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകുന്ന കാലമായിരിക്കും ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും സങ്കീർണ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്ന കാലമായിരിക്കും വിട്ടുവീഴ്ച ആ മനോഭാവത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥതയും സമാ സമാധാനവും കിട്ടുന്ന ഒരു കാലമായിരിക്കും പാരമ്പര്യമായിട്ടുള്ള പ്രവൃത്തികളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കുകയും അതിനു നമ്മൾ പരിശീലനം തുടങ്ങാനും പറ്റുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാലമായിരിക്കും യാത്ര നമ്മൾ മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ടാവും പ്രതിസന്ധികളിൽ നമ്മൾ തളരാതെ പ്രവർത്തിക്കാനുള്ള ഒരാർജവം നമുക്കുണ്ടാവും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വയ്ക്കുന്ന ഗ്രഹ ഭൂമിയിൽ തുടങ്ങി വെച്ചിരുന്ന ഗ്രഹനിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു പുരോഗതി ഉണ്ടാക്കാനോ കഴിയുന്ന കാലമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളെല്ലാം നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരും ആരോഗ്യം പൊതുവേ തൃപ്തികര ായിരിക്കും പ്രവർത്തന ശൈലിയിലെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാകുന്ന കാലമാണ് ദാമ്പത്യ ജീവിത ജീവിതത്തിലും സ്നേഹം വളരാനുള്ള ഇടയുണ്ട് പ്രണയ ജീവിതത്തിൽ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് നീക്കാൻ നമ്മൾ പദ്ധതിയിടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രശ്നക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ട് കേതു കേതുഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ വളരെ അത്യാവശ്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഗണപതിയെ ദർശനം നടത്തുന്നതും ഉണ്ണിയപ്പം വഴിപാട് നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ആറാം ഭാവത്തിലെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയും ഒക്കെ വഴിപാട് കഴിക്കുന്നതും നമുക്ക് രോഗപീഠകളൊന്നും വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും നമുക്ക് പൊതുവില് ശിവക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് അതുപോലെ വിഷ്ണുവിന് പ്രത്യേകിച്ച് പാൽപ്പായസം തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും പിന്നീട് ധനുരാശിക്കാരാണ് മൂലം പൂരാളം ഉത്രാടത്തിലെ ആദ്യത്തെ കാൽ കാൽഭാഗമായ ധനുരാശിക്കാർക്ക് ജോലി ഭാരം കുറച്ച് വർദ്ധിക്കുന്ന കാലമായിരിക്കും അതുപോലെ സഹർ സഹപ്രവർത്തകരുമായിട്ട് ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാലും നമുക്ക് ഈ സാഹചര്യം നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല നിലവിലെ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ മാറാനോ അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കുംഭമാസം മാസത്തിൻ്റെ തുടക്കത്തിൽ പെട്ടെന്നുള്ള ചെലവുകളൊക്കെ നമുക്ക് വർദ്ധിക്കാം എന്നാൽ അത് വരുമാനവും ചെലവും തമ്മിലൊരു ബാലൻസ് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം വലിയ സാമ്പത്തികമായിട്ടുള്ളൊരു ദുരിതത്തിലേക്കൊന്നും ചെല്ലാനുള്ള സാധ്യതയില്ല പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് അതുപോലെ വീടിന് വേണ്ടിയിട്ട് നമ്മൾ അലങ്കാരി അലങ്കാരങ്ങൾക്കായിട്ട് വളരെയധികം ശ്രദ്ധ നൽകുന്ന ഒരു കാലം കൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ചിലപ്പോൾ ശ്രദ്ധ വ്യതിചരിക്കാനുള്ള ഇടയുണ്ട് അവരുടെ അക്കാഡമിക്കും കേന്ദ്രീകൃതവുമായിരിക്കുന്ന വിജയകരവുമായിട്ട് തുടരാനായിട്ട് അവർ വളരെയധികം കഠിനമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും വിവാഹിതർക്ക് അവരുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടാനിടയുണ്ട് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധശേഷി ദുർബലമാണ് അതിനാൽ നമുക്ക് അണുബാധകളൊന്നും ഏകാതിരിക്കാനായിട്ട് വളരെയധികം കെയർഫുള്ളായിരിക്കണം ഒന്നാമത് നമുക്കിപ്പോൾ അണുബാധ ഉള്ള കാലമാണ് കൊറോണ ബാധിച്ചിരിക്കുന്ന കാലമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമായിരിക്കും ധനുകൂറുകാരൊക്കെ ഉന്നത പദവിയുള്ള പരീക്ഷയിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഏകാഗ്രതയും കാര്യനിർവഹണ ശേഷിയും വർദ്ധിക്കുന്നതിനാലേ കൂടുതൽ ചുമതലകളൊക്കെ നമ്മൾ ഏറ്റെടുക്കും പിതാവിന് അഭിവൃദ്ധിയുണ്ടാകുന്ന കാലമായിരിക്കും കുടുംബത്തിലെ തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും പരീക്ഷയിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും പ്രലോഭനങ്ങൾ പലതും വന്നുചേരുമെങ്കിലും ആത്മസംയമനം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും അസ്വസ്ഥതകളുള്ളവർക്ക് സാന്ത്വര്യവും സമാധാനവും നൽകാൻ സാധിക്കുകയും ചെയ്യും പ്രതീക്ഷിച്ച ലാഭം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വ്യാപാര സ്ഥാപനം നമ്മൾ വിൽ ുള്ള ശ്രമം ഉണ്ടാകാം അത് ദോഷമൊന്നും വരാൻ വഴിയില്ല വിറ്റെന്ന് പറഞ്ഞാലും നമുക്ക് സാമ്പത്തിക ലാഭത്തോടു കൂടിയിട്ട് കൊടുക്കാൻ കഴിയും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളൊക്കെ എഴുതാൻ കുട്ടികളെ സഹായിക്കും ബന്ധുവിന് നമ്മൾ അങ്ങോട്ട് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം നമ്മുടെ എല്ലാ വാക്കുകളും പ്രവർത്തികളും നമുക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു കാലമായിരിക്കും ഭക്ഷണ സംബന്ധമായ ദുരിതങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങൾ ിൽ നിന്നും നമുക്ക് പ്രയോജനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവാം സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് അത്യാവശ്യം മെച്ചപ്പെടുന്ന കാലമാണ് ആരോഗ്യം മാത്രം നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഭക്ഷണം ശ്രദ്ധിക്കുക യാത്രകളൊന്നും ഇപ്പം നമുക്ക് നടത്താൻ കഴിയാറില്ല നടക്കത്തിൻ്റെ തടസ്സമുണ്ടാവും അപ്പോൾ ഈ സമയത്ത് വിഷ്ണുവിനെ ഭരിക്കുക ശ്രീകൃഷ്ണസ്വാമിയെ മഹാവിഷ്ണുവിനെയൊക്കെ ഭരിച്ച് വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ഏഴശ്ശനി തീരുന്നേ ഉള്ളൂ അതുകൊണ്ട് ശാസ്ത്രദർശനം വളരെ അത്യാവശ്യമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ തൊഴുത് നീരാഞ്ചനം കഴിക്കുക എള്ളുപായസം കഴിക്കുക ഇതൊക്കെ കൊണ്ട് നമുക്ക് നമുക്കൊത്തിരി ദുരിതശമനം ഉണ്ടാകുന്ന കാലമായിരിക്കും കുംഭമാസം പിന്നീട് നമുക്ക് മകരക്കൂറുകാരാണ് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതിയുള്ള നഗരക്കൂറുകാർക്ക് നമുക്ക് ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു ഉത്സാഹം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും പക്ഷേ അവ നേടുന്നതിന് നമുക്ക് ഒരു അച്ചടക്ക മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ ചിലപ്പോൾ കഴിയുമെന്ന് വരില്ല തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ട കാലമാണ് ഈ പ്രവണത നമുക്ക് ഉണ്ടാന്നുണ്ടെങ്കിൽ വളരെയധികം തടസ്സങ്ങളും ഒക്കെ നമുക്ക് വന്നുഭവിക്കും നമ്മൾ ആ തിടുക്ക ഒഴിവാക്കുകയാണെങ്കിൽ സാധാരണ Yeah. കൂടുതലായിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് വന്നുചേരുന്ന കാലമായിരിക്കും ഒരു പ്രധാന പ്രൊജക്റ്റൊക്കെ നയിക്കാൻ നമ്മളെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പം ചെറിയൊരു പ്രൊമോഷൻ പോലും ഉണ്ടാകുന്ന സാധ്യതയാവാം ആളുകളെ നമുക്ക് സ്വാധീനിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്ന കാലമാണ് അതുപോലെ ബിസിനസ്സിനായിട്ട് ലാഭകരമായ ഡീലുകൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അവിവാഹിതരായിരിക്കുന്നവർക്ക് അവരുടെ ഭാവി ജീവിത പങ്കാളികളെ കാണാനുള്ള സാധ്യത ഉണ്ടാവും അവരുമായിട്ട് കണ്ടുമുട്ടാനും വിവാഹ ജീവിതത്തിനൊരു ഉറപ്പുണ്ടാക്കാനും ഒക്കെ കഴിയുന്ന കാലമായിരിക്കും അതുപോലെ അക്കാഡമിക് മേഖലകളിലോ അല്ലാത്ത മേഖലകളിലോ ഒക്കെ കുട്ടികൾക്ക് നല്ല പുരോഗതി ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അതുപോലെ പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ നമുക്ക് ആസൂത്രണം ചെയ്യുന്നതിന് പറ്റിയൊരു സമയമാണ് ഹ്രസ്വ യാത്രകൾ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും മേലധികാരി തുടങ്ങി വച്ച കർമ്മപദ്ധതികളെ ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ നിർബന്ധിതരാകും മാറ്റ ഔദ്യോഗിക ചർച്ചകൾ നമുക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്ന കാലമാണ് ആരോഗ്യം കുറച്ച് തൃപ്തികരമായിരിക്കും കർമ്മരംഗത്ത് അവഗണന മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ നമുക്ക് വളരെയധികം മാനസികമായിട്ട് ആശ്വാസം കിട്ടുന്ന കാലമായിരിക്കും കടം കൊടുത്ത സംഖ്യ ഏറെക്കുറെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും വിശ്വസ്ത സേവനത്തിനുള്ള പ്രശസ്തിയും അതുപോലെ അംഗീകാരവും നമുക്ക് ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ആത്മവിശ്വാസത്തോടെ നമുക്ക് പരീക്ഷകളിലും അതുപോലെ ടെസ്റ്റുകളിലുമൊക്കെ എഴുതാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും വാഗ്വാദങ്ങളൊന്നും ഉണ്ടാകാതെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് വ്യാപാര വ്യവസായങ്ങൾ നമ്മൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയുടെ ആരോഗ്യം നമ്മളെ വേദനിപ്പിക്കാനിടയുണ്ട് പ്രണയ ജീവിതത്തിൽ നമുക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന കാലമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും നമുക്ക് കഴിയുന്ന കാലമാണ് മാനസികമായിട്ട് കുറച്ച് അസ്വസ്ഥതകളൊക്കെ നമ്മളെ അലട്ടും ഏത് ശനിയുടെ ജന്മശനിക്കാലമാണ് മകരരാശിക്കാർക്ക് അതുകൊണ്ട് ശാസ്ത്രാപ്രീതി വളരെ പ്രധാനമാണ് ശനിയാഴ്ച ശാസ്ത്രദർശനം നടത്തി അതുപോലെ നീരോ കറുപ്പോ വസ്ത്രങ്ങളോ ൊക്കെ ധരിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതായിരിക്കും അവിടെ വഴിപാടുകൾ ശാസ്ത്രാവിന് നീരാഞ്ജനമോ എള്ളുപായസമോ ഒക്കെ നടത്തുന്നതൊക്കെ വളരെയധികം ഗുണത്തെ നൽകും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കുന്നതും ശനി ദോഷം നിവർത്തിക്കുന്നതാണ് ഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും നമുക്ക് ശനിയെക്കുറച്ച് അടക്കും അതുപോലെ തന്നെ സ്വാമിക്കും ഭദ്രകാളിക്കും നാലിലെ ചൊവ്വായുടെ ഭാവം നമുക്ക് ദോഷം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഭദ്രകാളിക്കും സുബ്രഹ്മണ്യസ്വാമിക്കൊക്കെ വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് പിന്നീട് കുംഭക്കൂറുകാരാണ് ഔട്ടത്തി പകുതി ചതയം പൂഴുട്ടാതി മുക്കാൽ ഭാഗമായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളൊക്കെ നടത്താനുള്ള സാഹചര്യം വരുന്ന കാലമാണ് നിങ്ങളുടെ ജോലിസ്ഥലത്ത് ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ വിലയേറിയ ഉപദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതുപോലെ സമപ്രായക്കാർക്കിടയിൽ നമുക്ക് ഉള്ള ഒരു പ്രശസ്തി വർദ്ധിക്കും ിക്കാനുള്ള സാധ്യതയുണ്ടാവും വിനയം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിനയാന്യൂതനായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും അമ്മാവൻ്റെയൊക്കെ പിന്തുണ നമുക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും വീടിൻ്റെ നവീകരണത്തിനും അതുപോലെ നവീകരണത്തിനുള്ള പ്രൊജക്റ്റുകളിൽ നമുക്ക് നിക്ഷേപിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല സമയമായിരിക്കും പുതിയ വാഹനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് സംവദിക്കുമ്പോൾ മര്യാദ പാലിക്കേണ്ടത് ആവശ്യമാണ് അല്ലാത്ത പക്ഷം വൈരുദ്ധ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും ഭൂതകാലവുമായിട്ട് ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങൾ ഗാർഹിക ജീവിതത്തിൽ നമുക്ക് നിഷേധാത്മക കാരണമായിട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും സ്വീകാര്യനായിട്ട് തന്നെ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കാലമാണ് ബന്ധുവിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും പ്രതികാര ബുദ്ധിയോട് ചെയ്യുന്ന പ്രവർത്തികൾ അന്തിമമായിട്ട് നമുക്കത് അബദ്ധമായിട്ട് തീരുമെന്ന് മനസ്സിലാക്കി ആ പ്രതികാര ബുദ്ധി നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സജ്ജന സംസർഗത്താൻ സൽചിന്തകളൊക്കെ നമുക്ക് വർദ്ധിക്കാം ഹ്രസ്വകാല പദ്ധതികളിൽ നമ്മൾ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് കവസംബന്ധമായിട്ടും നീർദോഷ സംബന്ധമായിട്ടുള്ള രോഗപീഠകളൊക്കെ നമുക്ക് വർദ്ധിക്കാം സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം കൊണ്ട് ആരോപ ആരോപണങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും നമുക്ക് വർദ്ധിക്കും കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയാതെ വരാനാണ് സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും കലഹവും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ചെലവുകൾ നമുക്ക് വർദ്ധിക്കുന്ന കാലമാണ് ആരോഗ്യം ശ്രദ്ധിക്കണം കണ്ണു വയറ് സംബന്ധമായിട്ടുള്ള രോഗപ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലമാണ് അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നടത്തുന്നത് വളരെ ആവശ്യമാണ് ഈ സമയത്ത് ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാലയും ധാരയൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശനിപ്രീതികരമായിട്ടുള്ള ശനി തുടങ്ങിയിട്ടുണ്ട് ശനിപ്രീതികരമായിരിക്കുന്ന വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ ശാസ്ത്രാവിന് നീരാചനം കഴിക്കുക എള്ളുപായസം കഴിക്കുക ശനിയാഴ്ച ശാസ്ത്ര ദർശനം നട ഒക്കെ വളരെ നല്ല അനുഭവങ്ങളെ തരുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് മീനക്കൂറുകാരാണ് പൂരൂട്ടാതി അവസാനത്തെ കാൽഭാഗവും ഉത്തിട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് പുതിയ കരിയർ വളർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ശക്തമായിട്ടുള്ള കഴിവുകൾ ഒരു പുതിയ ജോലി പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നല്ലതായിട്ട് അനുകൂലമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് കരിയറിലെ ഒരു നല്ല ഘട്ടം അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടെ വരും ആരോഗ്യത്തിന് നമുക്ക് വൈദ്യസഹായം ആവശ്യമായിട്ട് വരാം ഹോബികൾക്കും സാഹസിക പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കാടുണ്ട് അത് കുറയ്ക്കണം അത് നമ്മുടെ തൊഴിലിനെ ബാധിക്കും സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അവിവാഹിതർക്ക് ഒരു പുതിയ പ്രണയബന്ധം ആരംഭിക്കാനുള്ള സാഹചര്യം വന്നുചേരാം അതുപോലെ കൂടുതൽ കാര്യക്ഷമത ഉണ്ടാകുന്ന ഒരു കാലമാണ് നമുക്ക് അത് ഏത് പ്രശ്നത്തെയും മറികടക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും സഹപ്രവർത്തകരെ അവധിയായതുകൊണ്ട് ജോലി ഭാരം നമുക്ക് വർദ്ധിക്കും ജീവിതത്തിൽ കുറച്ച് സന്തുഷ്ടിയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ യാത്രാക്ലേശവും ചുമതലയും വർധിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന ശൈലിയിൽ നമുക്ക് കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തും ശമ്പളവർദ്ധന മുൻകാല പ്രാബല്യത്തോട് തന്നെ ഒരു കാലമായിരിക്കും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ട കാലമാണ് അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് സാമ്പത്തികം കടം വാങ്ങിയിട്ടാണേലും ആ കുഞ്ഞുങ്ങളുടെ വിദ്യാ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ട കാലമാണ് അതുപോലെ പ്രണയ ജീവിതത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വളരാനുള്ള സാഹചര്യം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി നമുക്ക് പൊതുവേ ശക്തിപ്പെടുന്ന ഒരു കാലമായിരിക്കും വരുമാനം നമുക്ക് വർദ്ധിക്കാനിടയുണ്ടാവും കുറച്ചൊക്കെ ആരോഗ്യം കുറച്ചൊന്ന് മെച്ചപ്പെടും എന്നാൽ പോലും പല രീതിയിലുള്ള അസുഖങ്ങൾ മൂലം ഡോക്ടറെയൊക്കെ സന്ദർശിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നു വന്നുഭവിക്കാനിടയുണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പാൽപായുസം അതുപോലെ തുളസിമാല തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ദേവിക്ക് പ്രീതികരമായിട്ട് ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തുക അതുപോലെ ദേവിയെ ദർശനം നടത്തുക ഒക്കെ വളരെ നല്ല ഫലത്തെ നൽകും വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ അത്യാവശ്യമാണ് അത് ചെയ്യുക അതുപോലെ ഗണപതിയെയും കൂടെ നമ്മൾ പ്രസാദിപ്പിക്കുക ഉണ്ണിയപ്പം വഴിപാടൊക്കെ കഴിക്കുക കറികമാല ചാർത്തുക അതുപോലെ മോദകം നിവേദിക്കുക ഇതൊക്കെ വളരെ നല്ല ഫലങ്ങളെ നമുക്ക് നൽകുമെന്നുള്ളതിന് സംശയമല്ല എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാര്യം നമുക്ക് ഇപ്പോൾ ആഴ്ചയിലൊരു വീഡിയോ ഒക്കെ നമുക്ക് ഇടാൻ സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ കാര്യം സ്വൽപ്പം തിരക്കുകൾ കൂടുതലുള്ള കാലമാണല്ലോ ക്ഷേത്ര വിഷയങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ കൺസൾട്ടേഷൻ ആയാലും ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസമാക്കി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം